Wait a minute. Who are you? Hello guys, welcome back. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ഗെയിം കളിക്കാൻ പോകുന്നു. അതെ, ഗെയിം. ഓരോ ആൾക്കാർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്. ചില ആൾക്ക് ബൈക്ക് വേണം, ചില ആൾക്ക് കാർ വേണം, ചില ആൾക്ക് പറക്കുന്ന പ്ലെയിന് വേണം, ചില ആൾക്ക് അമ്മൂമ്മേന്റെ വലക്ക വേണം. പക്ഷെ ജീവിതത്തിൽ ഒരു പിണ്ണാക്കം നടക്കൂല. ഇനി നടക്കണമെങ്കിൽ തന്നെ ഒരു സാധനം ആവശ്യമുണ്ട്. യെസ്, മണി. അപ്പൊ പിന്നെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? ഹാർഡ് വർക്ക് ചെയ്യും. അമ്മൂമ്മന്റെ അടക്ക അടിച്ച് മാറ്റി കൊണ്ടുവന്നു, അരാണ്ട് കണ്ടത്തേക്ക് തേങ്ങ ഇട്ടുകൊണ്ടുവന്നു, രാത്രി 2 മണിക്ക് കമ്പിപ്പാലെടുത്ത് കക്കാൻ ഇറങ്ങുന്നു. യെസ്, ഹാർഡ് വർക്ക്. പക്ഷെ ഈ കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് ഒരു 4 ദിവസം പപ്സ് ലൈമും കുടിക്കാന്നല്ലാണ്ട് വേറൊരു ഒലക്കയും നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനെന്തിനു ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്? ഇന്നത്തെ വീഡിയോ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഗൈസ്, ഞാനിന്ന് കോടീശ്വരനാകാൻ പോകുന്നു. ഞാനിന്ന് ബൈക്ക് വാങ്ങും, ഞാനിന്ന് കാറ് വാങ്ങും, ഞാനിന്ന് പൊരയെടുക്കും, ഞാനിന്ന് റോക്കറ്റിൽ വരെ പോകും. അങ്ങനെ ഞാനിന്ന് എൻ്റെ എല്ലാ നടക്കാത്ത സ്വപ്നങ്ങളും നടത്തി എൻ്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ പോവുകയാണ്. സംതൃപ്തിപ്പെടുത്താൻ. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോകും. ഒന്ന് ലൈക്കും ചെയ്തേക്ക്, സബ്സ്ക്രൈബും ചെയ്തേക്ക്. ഈ ഗെയിം കളിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മളിങ്ങനെ ഉണ്ടായി, ഫുള്ള് ദരിദ്രനായി, തലയിൽ ഈ ചായച്ചമ്പുറിയ കുപ്പായ വിട്ടിട്ട് ദാരിദ്ര്യത്തിന്റെ പക്കത്താണുള്ളത്. എന്ത് ചെയ്യണമെന്ന് വരെ അറിയാത്ത ഒരു അവസ്ഥയിൽ. പക്ഷെ അതും വിചാരിച്ച് ഞാൻ പിച്ചക്കാരനാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ബാക്ക് കുറച്ച് പൈസ കാണാൻ പറ്റും. പക്ഷെ ആദ്യമായി കളിക്കുന്ന ഒരുത്തനാണെങ്കിൽ 1 റുപ്യ പോലും ഉണ്ടാവില്ല. ഞാൻ കളിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ സ്ഥലമൊന്ന് ജസ്റ്റ് കാണിച്ചു. ഇത്രയും നാളത്തെ സമ്പാദ്യം, എന്ത് രസം! ബംഗ്ലാവ് പോലത്തെ ഒരു പുരയുണ്ട്, പിന്നെ മുമ്പിൽ ഒരു വള്ളച്ചാട്ടുണ്ട്, ഒരു നായിക്കൂടുണ്ട്, നായിയുണ്ട്, പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു കപ്പലുണ്ട്. പിന്നെ ഈ നടുക്കടയില്ല എന്നാ നിക്കുന്നെ, അപ്പറ ഇപ്പറല്ല ഫുള്ള് വള്ളാണ്. എന്നാലും ഇരിക്കട്ടെ, ഒരു സ്വിമ്മിംഗ് പൂള്. ഇനി തേങ്ങ വേണമെങ്കിൽ പീടിലൊന്നും പോണ്ട ആവശ്യമില്ല. തെങ്ങ് ഇതാ, തെങ്ങ് ഞാൻ ഇവിടെ തന്നെ നട്ടിട്ടുണ്ട്. തെങ്ങ് കേര പറിക്ക. പൈസ ഞാൻ ഇതിൽ വാരിയേറി. റിച്ച് ലൈഫാണ്, ഞാൻ ഇതിൽ പൈസ വാരിയേറി. ഇനി ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും, റോട്ടുമ്പിലെല്ലാം നിറച്ചും പൈസ. ഈ പൈസ പെറുക്കിക്കൊണ്ട് പോവാ. ഈ തൊട്ടിപ്പുറത്ത് ഒരു എയറോ മാർക്ക് കാണുന്നില്ലേ? എയറോ മാർക്ക്. ഞാൻ ഈ റോട്ടുമെന്ന് പെറുക്കുന്ന പൈസ അറിയാണ്ട് ആ എയറോ മാർക്ക് തട്ടിക്കിണ്ടത് അപ്പാട് പോകും. സൂക്ഷിച്ചു പോണം ഈ പൈസ എല്ലാം കളിച്ചാണ് സൂക്ഷിച്ചു. പിന്നെ ഇതേപോലെ 2 പെണ്ണും പുള്ളകളെല്ലാം ഉണ്ടാവും. 2 ഒന്നല്ല, 2 4 ഉണ്ടാ ചില സമയത്ത്. കണ്ടാവിയായിരിക്കും പ്രേമിക്കാനാണ്. അവളെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കൂ, പൈസയുടെ അത്യാഗ്രഹമാണ്. എന്നെ തേച്ച് ഒട്ടിക്കണ്ടിട്ട് വിളിക്കുന്നതാണ്. ആ പെണ്ണും പുള്ളേ തട്ടിക്കണ്ട എന്റെ പൈസയിൽ ഊറ്റിക്കൊണ്ടുപോകും. പൈസ കൊണ്ടുപോയി ഊറ്റി. പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം കാണാൻ പറ്റും. വിൻഡും ചാർക്കോളും. ഞാൻ ഇതിൽ ഏതെങ്കിലും കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കൈമുള്ള പൈസന് ഡബിൾ ആവും. ഇതിൽ വിൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാണിക്കും എന്റെ പൈസ ഇരട്ടിയായി, ഇരട്ടി. ആ പെണ്ണും പുള്ള പൈസ ഒക്കെ വട്ടയിട്ട് അടക്കുന്നുണ്ടോ? പൈസ കളക്ട് ചെയ്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൈസന്റെ മുകളിൽ കയറി പറക്കലാണ്. എന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും. നമ്മൾ മാക്സിമം പൈസ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗോൾഡൻ കളറ് സ്കൂട്ടർ കാണാൻ പറ്റുന്നു, സോറി ബൈക്ക് കാണാൻ പറ്റുന്നു. ആ ബൈക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ് ടാസ്ക് നമുക്ക് ആ ഗോൾഡൻ കളറിന്റെ ബൈക്ക് എടുക്കണം. പ്രാവശ്യം എനിക്ക് എന്തായാലും ഈ ഗോൾഡന്റെ ബൈക്ക് വേണം. ഈ നടന്നു കളിക്കുന്ന 2 ആൾക്കാർക്ക് ഉണ്ട, ഇവരാണ് കൈനാനിയാണ്ട് മീനെ പിടിക്കുന്ന. എല്ലാടിയും കാണാൻ പറ്റും ഈ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നവനെ ഓരോന്നും പറഞ്ഞു പറ്റിച്ച് പൈസ തട്ടിക്കൊണ്ടുവന്ന കള്ളന്മാർ. ഇവർ സ്കാമേഴ്സ് ആണ്, സ്കാമേഴ്സ്. ഞാനായിട്ട് അറിയാണ്ട് ഇവരെ തട്ടിക്കുണ്ടെങ്കിലേ എന്റെ പൈസ എല്ലാം കൊണ്ടുപോയി. പിന്നെ നോക്കണ്ട, കണ്ട പൈസ ഫുള്ള് കൊണ്ടുപോയി. അതും തട്ടി ചത്ത്, ചത്ത് ഡെഡ്. അപ്പൊ ഓക്കെ, ഞാൻ ഇനി സീരിയസ് ആണെന്നാണ്. ഞാൻ ഇതിൽ പ്രോ പ്ലെയർ ആണ്, പ്രോ പ്ലെയർ. ഈ ചോസാനം തട്ടാണ്ട് പൈസ കളിക്കും. ആ പറയുമ്പോണ്ട് ഈ ടാക്സ് കണ്ട, ടാക്സിൽ പെട്ടുപോയിക്കുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ 20% പൈസ ടാക്സ് കൊടുക്കണം. ആ പോയി, ടാക്സ് പോയി. കണ്ട് മോൺ റെഡ് ബുൾ ഓർ മോൺസ്റ്റർ എനർജി. റെഡ് ബുൾ കൊണ്ടിട്ട് ഇടണം. 40 40 59. ഓക്കെ, പൈസക്കാരൻ. കണ്ട ഡ്രസ് എല്ലാം എപ്പോഴും മാറി. കണ്ടോ, മുണ്ടും പൊള്ള അവിടെ നടന്നാളിക്കുന്നുണ്ട്. ഓ, ഇൻവെസ്റ്റ്. അടുത്തത് ഒന്ന് ഫോർഡിന്റെ കമ്പനിയും ഒന്ന് ടെസ്ലയുടെ കമ്പനിയും. അപ്പൊ ഇതിൽ ഏത് കമ്പനിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? ഞാൻ ഫോർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത്യാഗ്രഹം. പൈസ എല്ലാം പോയി.
ആ ബൈക്ക് കൊന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലേ പേരാന്ത്. ഇപ്രാവശ്യം ഞാൻ എന്തു പറഞ്ഞാലും ആ ബൈക്ക് എടുത്തിരിക്കും. ആരെ കൊന്നിട്ടാണ് ആ സ്കാമേഴ്സ് നോക്കിയാ എന്നെ കിട്ടണ്ടിട്ട് കാത്തിരിക്കുന്നു. പോടാ തെരുവിലടാ പൈസ. ആ കുറെ പൈസ അല്ലിപ്പോയി. ഓ 30,000 പിന്നെ ചോന്ന സാധനം തട്ടിയല്ലോ അടങ്ങാറാണ്. സ്കാമേഴ്സ് സ്കാമേഴ്സ് ഇൻവെസ്റ്റ്. ഡോളറും കാണുന്നുണ്ട്, ബിറ്റ്കോയിനും കാണുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസിയിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇനി ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓ റിച്ച് ആകുന്നതിനനുസരിച്ച് എന്റെ കോസ്റ്റ്യൂം മാറും, ഫുൾ ബ്ലാക്ക് ആയി. അടുത്തത് ആ ഇൻവെസ്റ്റും കൂടി വന്നിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഓർ ബ്ലോക്ക് ബസ്റ്റർ. ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ഇപ്പം ആരും കാണുന്നില്ല. ഫുൾ ടൈം എല്ലാ ആൾക്കാർ നെറ്റ്ഫ്ലിക്സ്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് ഹൈ ആയിരിക്കും. പൈസ മണി. ഇപ്രാവശ്യം ഞാൻ ആ ബൈക്ക് എടുത്തിരിക്കും. ഓ പൈസ മുളകേറി. 1, 2, 3, 4. യെസ്, ആ ബൈക്ക് ഞാൻ സ്വന്തമാക്കി. ഫുള്ള് പൈസയും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ നടക്കാത്ത സ്വപ്നങ്ങളെ ഒരു സ്വപ്നവും കൂടി നടന്നിരിക്കുകയാണ്. അങ്ങനെ ബൈക്ക് ഞാൻ വാങ്ങിച്ചു. ഇനി അടുത്ത സ്വർണത്തിൻ്റെ ഹെലികോപ്റ്ററാണ്. ഞാൻ ഓൾറെഡി ഇത് കളിക്കുന്നുണ്ട്, അത് എനിക്കറിയാം. ഈ പൈസ ഫുള്ള് കളക്ട് ചെയ്ത് ചോന്ന സാധനം തട്ടാണ്ട് പോയി. ഇത് മൊത്തം എടുത്ത് ചോന്ന സാധനം തട്ടിയാൽ ഷഡ്ഡി കയറും. ഈ ഗ്യാംബ്ലിംഗ് എല്ലാം തട്ടിയാലില്ല, പൈസ അപ്പാട് പോകും. ചൂസ് ലിങ്ക്ഡിനും ജോബ് ആപ്ലിക്കേഷൻ. ജോബ് ആപ്ലിക്കേഷനിൽ ഇപ്പം ആരാ അപ്ലൈ ചെയ്യുന്നത്? ലിങ്ക്ഡിൻ തന്നെ. ഹമ്മർ റിച്ച്, ഹമ്മർ റിച്ച്. ആ പൊന്തട്ടെ പൊന്തട്ടെ, 56 ഉള്ളൂ, കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ. ഈ ചോന്ന സാധനം ഭയങ്കര കഷ്ടമാണ്. ടാക്സ് എൻ്റെ പട്ടി കൊടുക്കും. പോടായിരുന്നു, ഇതെല്ലാം കളക്ട് ചെയ്ത് കളക്ട് ചെയ്യും. ഇപ്രാവശ്യം അധികം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. പെട്ടി പൈസ എടുക്കണം. ഈ മുള്ളു കട്ടിയ ടാക്സ് എൻ്റെ പട്ടി കൊടുക്കും. പോടാ, ടാക്സൊന്നും ഞാൻ കൊടുക്കൂല. പൈസ മാത്രം പെട്ടി പൈസ എടുക്കാം. ആ പെട്ടി പൈസ കിട്ടി. ബാക്കി റൊണാൾഡോ ഓർ മെസ്സി? ഇത് വളരെയധികം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്താ പറയാ. സത്യം പറയുക, ഇവർ രണ്ടാളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരായത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം റൊണാൾഡോ ആണ്. അതുകൊണ്ട് ഞാൻ റൊണാൾഡോ എടുക്കാൻ പോകുന്നുണ്ട്. ഓ 50 റൊണാൾഡോ രക്ഷപ്പെട്ടു. അടുത്ത വീണ്ടും ഡോളർ ഓർ ഡോഡ്ജ് കോയിൻ. ഞാൻ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രാവശ്യം ഹെലികോപ്റ്റർ എടുത്തിരിക്കുകയാണ്. യെസ്, അമ്മ റിച്ച്. ഞാൻ ഈ ഹെലികോപ്റ്ററും സ്വന്തമാക്കി. ഈ ഹെലികോപ്റ്ററിന് ഞാനൊക്കെ എൻ്റെ കാർ പോർച്ച് കയറ്റിയിടുന്നു. ഫുള്ള് പൈസ എടുക്കാൻ പറ്റിയില്ല, എന്നാലും സാരിയില്ല, ഹെലികോപ്റ്റർ കിട്ടിയല്ലോ. ആ ഡാൻസ് കളി, ഡാൻസ് കളി. സ്വന്തമായി കാർ, സ്വന്തമായി ബൈക്ക്, സ്വന്തമായി ഹെലികോപ്റ്റർ. ഇനി അടുത്തത് കുറച്ച് ഹെവി സാധനമാണ്, റോക്കറ്റ് ആണ്. ഇതെടുത്ത് ഇതെടുത്ത് ഇത് കിട്ടും. ആ ഓക്കെ, സെറ്റ്, അടിപൊളി. ഇൻവെസ്റ്റ്. ആ നേരത്തെ ഫോർഡ് ഇൻവെസ്റ്റ് ചെയ്ത് മൂഞ്ചി കാണാം. അതുകൊണ്ട് ഇപ്രാവശ്യം ഡ്രസ്സിലേ ഇടാം. പൊന്ത് 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 പൊന്ത്. അമ്മ റിച്ച്. ഈ പെട്ടി പൈസ. ഓ, സ്കാമേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. മൂഞ്ചില മൂഞ്ചില മൂഞ്ചില. പൈസ എല്ലാം കൊണ്ടുപോയി കള്ള നായ്ക്കള്. പിന്നെയും പൈസ എല്ലാം പോയി. അതെല്ലാം പോയി, എല്ലാം പോയി, എല്ലാം പോയി. ഇപ്രാവശ്യം റോക്കറ്റ് പോയിട്ട് ഒരു ഒലക്കാ പോലും കിട്ടൂല. അവിടെ എത്ര വെച്ചിട്ട് എനിക്ക് ആ റോക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. സ്കാമേഴ്സ് മാറി നിക്കടാ. ഞാൻ നല്ല ദേഷ്യത്തിലുള്ള, എനിക്ക് ആ റോക്കറ്റ് കിട്ടാതെ ദേഷ്യമുണ്ട്. ഓ, എത്ര പൈസ? ഇത് ഫുൾ എടുക്കാൻ പറ്റുള്ളി. ഓ, ഇപ്പൊ മാറിക്കടാ പട്ടി. ജസ്റ്റ് ജസ്റ്റ് മിസ്. ഓ, നീലക്കോട്ടായി, നീലക്കോട്ടായി. ബ്ലാക്ക് കോട്ടായാലും എനിക്ക് എന്തായാലും ആ റോക്കറ്റ് എടുക്കാൻ പറ്റും. നോക്കിയ ഓർ ആപ്പിൾ, ഇതിലേതിൽ ഇൻവെസ്റ്റ് ചെയ്യും? നോക്കിയയില് മരിച്ച് മണ്ണടിഞ്ഞു. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ആ റോക്കറ്റ് എടുത്തിരിക്കും. ആ കറുത്ത കോട്ടാണെങ്കിൽ റോക്കറ്റ് കിട്ടിയെന്ന് തന്നെ അർത്ഥം. ഇല്ല, പെട്ടി പൈസ എടുത്ത്. ഓക്കെ, റോക്കറ്റ്, യുവർ റോക്കറ്റ്. യെസ് യെസ്. ഓഹോ, ഒരു മിനിറ്റ്. റോക്കറ്റ് എടുത്ത സ്ഥിതിക്ക് ഞാൻ റോക്കറ്റ് പോയിട്ടും വരും. ചത്തില്ലല്ലേ. എല്ലാം വേണേ ഇങ്ങനെ കൊണ്ടേ റോക്കറ്റ് എടുത്താൽ മനുഷ്യൻ ചത്തുമല്ലോ. ഇവിടെ ജീവിച്ചിട്ട് ബൂതി മാറിയിട്ടില്ല.
അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കേസ് തെളിയിക്കുന്ന ഡിക്റ്റേറ്റീവിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് ഓട്. എന്നാൽ പിന്നെ വേറൊന്നുമില്ല. ബൈ.